നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും. ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത് ഇന്ത്യൻ ഭൂമിശാസ്ത്രം എന്ന മേഖലയിൽ നിന്നുമുള്ള ഊർജ വിഭവങ്ങൾ എന്ന് പറയുന്ന മേഖലയെക്കുറിച്ചാണ് നോക്കുന്നത്. ഊർജം എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ, ഊർജത്തിൻ്റെ സ്രോതസ് സൂര്യനാണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. സൂര്യൻ ആണ് സർവ്വചരാചരങ്ങളുടെയും ഊർജത്തിൻ്റെ കാരണഭൂതനായിട്ടുള്ള വ്യക്തി എന്നറിയാം. ഈ സൂര്യൻ്റെ തന്നെ മറ്റൊരു വകഭേദമായിട്ട് ധാരാളം പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് സൂര്യനെ അല്ലാതെ, സൂര്യനില്ലാത്ത സമയത്താണെങ്കിലും ഊർജത്തിൻ്റെ അനിവാര്യത ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഏതെല്ലാം സോഴ്സുകളിൽ നിന്നാണ് നമ്മൾ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഊർജമായിട്ട് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമുക്ക് അറിയാം. അത്തരത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഊർജ സ്രോതസ്സാണ് കൽക്കരി എന്ന് പറയുന്നത്. കൽക്കരി എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ, കൽക്കരി എന്ന ആ ഇന്ധനം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആദ്യകാലങ്ങളിലെല്ലാം ഊർജം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നും നമുക്കറിവുള്ള കാര്യമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൽക്കരി ഉത്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ കൽക്കരി വഴിയുള്ള ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം നമുക്കറിയാം, അത് ചൈനയാണ്. അപ്പോൾ ചൈനയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമെന്നറിയാം. എന്നാൽ ചൈനയ്ക്ക് തൊട്ട് പിന്നിലായിട്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായ നമ്മുടെ രാജ്യമായ ഇന്ത്യയാണുള്ളത്. അപ്പോൾ ഇന്ത്യ രണ്ടാം സ്ഥാനത്തും അമേരിക്ക മൂന്നാം സ്ഥാനത്തുമാണ്. അപ്പോൾ ചൈനയും ഇന്ത്യയും അമേരിക്കയുമാണ് ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ കൽക്കരി ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്നത് എന്ന് നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കുക. ഈ കൽക്കരി എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് വ്യാവസായിക ഇന്ധനമായിട്ടാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിൽ വ്യാവസായികവൽക്കരണം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ വ്യവസായങ്ങൾക്ക് വൈദ്യുതി എന്ന് പറയുന്നത് ആവശ്യമാണ്. അപ്പോൾ വൈദ്യുതി എന്ന് പറയുന്നത് ആവശ്യമാണ്. യന്ത്ര സാമഗ്രികൾക്ക് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിലും എന്താണ് ഊർജം എന്ന് പറയുന്നത് അനിവാര്യമാണ്. അതുകൊണ്ട് വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതിന് പുറമെ താപ ഊർജ ആവശ്യങ്ങൾക്കായിട്ട്, അതായത് താപം മൂലം പ്രവർത്തിപ്പിക്കേണ്ടുന്ന ഊർജ സ്രോതസ്സുകൾക്ക് എന്ത് വേണം, കൽക്കരി വേണം. അങ്ങനെ നോക്കിയാൽ നമ്മുടെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജത്തിൻ്റെ 65% എന്ന് പറയുന്നതും എവിടെ നിന്നാണ് വരുന്നത്? കൽക്കരി മുഖാന്തരമുള്ള ഊർജ്ജമാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള ഊർജത്തിൻ്റെ 65% നമ്മൾ കൽക്കരിയിൽ നിന്നാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നോക്കിയാലോ, ഗോണ്ട്വാന നിക്ഷേപം എന്ന് പറയുന്ന നിക്ഷേപങ്ങളുണ്ട്. അതായത് പഴയ കാലങ്ങളിലുള്ള നമ്മുടെ ഗോണ്ട്വാന ലാൻഡെന്ന് കേട്ടിട്ടില്ലേ, ആ ഗോണ്ട്വാന ലാൻഡ്, അതേപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ള മറ്റൊരു ലാൻഡാണ് അങ്കാറ ലാൻഡ്, ലോറേഷ്യ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ പാൻജിയ എന്ന് പറയുന്ന ഭൂഖണ്ഡം, ആ ഭൂഖണ്ഡം രൂപീകൃതമായ കാലത്ത് ഉണ്ടായിട്ടുള്ള പാറകളാണ് ഗോണ്ട്വാന ലാൻഡ് എന്നൊക്കെ പറയുന്നത്. അത്തരത്തിലുള്ള ഗോണ്ട്വാന നിക്ഷേപങ്ങളിൽ നിന്നും അതേപോലെ ടെർഷറി ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്ന തൃതീയ നിക്ഷേപങ്ങളുണ്ട്. അതായത് പഴയ കാലത്ത് മണ്ണോട് മൺചേർന്ന ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെയാണ് നമ്മൾ ടെർഷറി നിക്ഷേപങ്ങളുടെ ശ്രേണിയിൽ പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഗോണ്ട്വാന നിക്ഷേപങ്ങളും തൃതീയ നിക്ഷേപങ്ങളും എല്ലാം ഈ പറയുന്ന കൽക്കരിയുടെ നിക്ഷേപങ്ങളായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇനിയോ, ഈ കൽക്കരിയെ തന്നെ പലതായിട്ട് നമുക്ക് വിഭജിക്കാൻ സാധിക്കും അല്ലെ. നാലായിട്ടാണ് കൽക്കരി വിഭജിക്കുന്നത്. ഒന്ന്, നമ്മൾ ആന്ത്രസൈറ്റ് എന്ന് പറയാറുണ്ട് അല്ലെ, ആന്ത്രസൈറ്റ് കൽക്കരി എന്നാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തത് ആന്ത്രസൈറ്റ് കൽക്കരിയാണ്. എന്താണ് ആന്ത്രസൈറ്റ് കൽക്കരി? 95% കാർബൺ ഉൾപ്പെട്ടിട്ടുള്ള കൽക്കരിയുടെ ഏറ്റവും ഗുണമേന്മയുള്ള ഇനത്തിനെയാണ് നമ്മൾ ആന്ത്രസൈറ്റ് കൽക്കരി എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും കണ്ടുവരുന്നത് എവിടെയാണ്? ജമ്മു ആൻഡ് കാശ്മീരിലാണ് ഇത് പ്രധാനമായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കൽക്കരിയുടെ ഏറ്റവും ക്വാളിറ്റി കൂടിയ വകഭേദമാണ് ആന്ത്രസൈറ്റ് കൽക്കരി എന്ന് പറയുന്നത്. ഇതിൽ 95% കാർബൺ കണ്ടൻറ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തേത് നോക്കിയാലോ, അത് ബിറ്റുമിനസ് എന്ന് പറയുന്നതാണ് അല്ലെ. ബിറ്റുമിനസ് കൽക്കരി എന്ന് പറയുന്നതാണ് രണ്ടാമത്തേത്. അതിൽ 80 മുതൽ 90% വരെയാണ് ബിറ്റുമിനസ് കൽക്കരി ഉള്ളത്. അപ്പോൾ 80 മുതൽ 90% വരെയാണ് ബിറ്റുമിനസ് കൽക്കരി ഉള്ളത്. അപ്പോൾ ബിറ്റുമിനസ് കൽക്കരി ഉള്ളത് 80 മുതൽ 90% വരെയുള്ളതാണ് ബിറ്റുമിനസ് കൽക്കരി. രണ്ടാം ഗ്രേഡാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഏതാണ്? ബിറ്റുമിനസ് കൽക്കരി നിക്ഷേപമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യയിലുള്ള കൽക്കരി നിക്ഷേപത്തിൻ്റെ 75%ത്തിലധികവും ബിറ്റുമിനസ് കൽക്കരിയുടെ നിക്ഷേപമാണ്. ഇനി കൽക്കരിയുടെ മൂന്നാമത്തെ വകഭേദമാണ് ലിഗ്നൈറ്റ് എന്ന് പറയുന്നത്. ലിഗ്നൈറ്റ് എന്ന് വെച്ചാൽ 60% കാർബൺ കണ്ടൻ്റ് ഉള്ളതാണ് നമ്മളീ പറയുന്ന ലിഗ്നൈറ്റ് എന്ന് പറയുന്നത് അല്ലേ. 60% കാർബൺ കണ്ടൻ്റ് ഉള്ളതിനെയാണ് നമ്മൾ ലിഗ്നൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞത് എന്താണ്? അത് പീറ്റ് എന്ന് പറയും അല്ലേ. ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞതാണ് പീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞത് പീറ്റും അതിന് തൊട്ടു മുകളിലുള്ളത് ലിഗ്നൈറ്റും അതിന് മുകളിലുള്ളത് ബിറ്റുമിനസും അതിൻ്റെ മുകളിലുള്ളത് ആന്ത്രസൈറ്റ് കൽക്കരിയുമാണ്. ഇങ്ങനെ 4 തരത്തിലുള്ള കൽക്കരി വകഭേദങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇനി നമ്മൾ നോക്കിയാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി നിക്ഷേപം ഏതാണ്? അത് ബിറ്റുമിനസ് കൽക്കരി നിക്ഷേപമാണ് അല്ലേ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള കൽക്കരി നിക്ഷേപം ഏതെന്ന് ചോദിച്ചാൽ അത് ബിറ്റുമിനസ് കൽക്കരി നിക്ഷേപമാണ്. 80% ഏതാണ്? ബിറ്റുമിനസ് കൽക്കരി നിക്ഷേപമാണ് ഉള്ളത് അല്ലേ. ഇനി ലിഗ്നൈറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്ധനക്ഷമത ഏറ്റവും കുറഞ്ഞ കൽക്കരിയാണ് ഏതെന്ന് പറയണത്? ഇന്ധനക്ഷമത ഏറ്റവും കുറഞ്ഞ കൽക്കരിയാണ് ലിഗ്നൈറ്റ് എന്ന് പറയുന്നത്. ലിഗ്നൈറ്റ് മാത്രമല്ല പീറ്റും, ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞത് പീറ്റാണ്. അപ്പോൾ ലിഗ്നൈറ്റും പീറ്റുമാണ് ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ലിഗ്നൈറ്റ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതെന്നറിയാമോ?
ലിഗ്നൈറ്റ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. അപ്പോൾ തമിഴ്നാടാണ് ലിഗ്നൈറ്റ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. ഇതിൽ തന്നെ തമിഴ്നാട്ടിലെ ഒരു ജെയിൻകൊണ്ടം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അല്ലെ? തമിഴ്നാട്ടിലെ ജെയിൻകൊണ്ടം എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. ജെയിൻകൊണ്ടം എന്തിനാണ് പ്രശസ്തമായിട്ടുള്ളത്? കൽക്കരിക്ക് പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണ് തമിഴ്നാട്ടിലെ ജെയിൻകൊണ്ടം എന്ന് പറയുന്ന സ്ഥലം, അല്ലെ? തമിഴ്നാട്ടിലെ ജെയിൻകൊണ്ടം എന്ന് പറയുന്ന സ്ഥലം കൽക്കരിക്ക് പ്രശസ്തമായിട്ടുള്ളതാണ്. അതേപോലെ തന്നെ അരുണാചൽ പ്രദേശിലുള്ള നംചിക്കി നംപുക്ക്, അല്ല, നംചിക്ക് നംപുക്ക്, അല്ലെ, പറയാനൊക്കെ എളുപ്പമാണ് നംചിക്ക് നംപുക്ക്. ഇപ്പോൾ നംചിക്ക് നംപുക്ക് കൽക്കരി ഖനി എന്ന് പറയുന്നത് എന്താണ്? അരുണാചൽ പ്രദേശിലുള്ള ഒരു പ്രധാനപ്പെട്ട കൽക്കരി ഖനിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വീണ്ടും നമ്മൾ നോക്കിയാലോ, നമുക്ക് ബീർഭൂം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട്, അല്ലെ? ബീർഭൂം എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. വെസ്റ്റ് ബംഗാളിലുള്ള കോൾ ഫീൽഡാണ് ബീർഭൂം എന്ന് പറയുന്നത്. അവിടെയുള്ള ഒരു കോൾ ബ്ലോക്കുണ്ട്. ആ കോൾ ബ്ലോക്കിൻ്റെ പേരെന്താണ്? ഡിയോച്ച പഞ്ചാമി കോൾ ബ്ലോക്ക് എന്നാണ് പറയുന്നത്, അല്ലെ? ഡിയോച്ച പഞ്ചാമി കോൾ ബ്ലോക്ക്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ കോൾ ബ്ലോക്കായിട്ടാണ് കണക്കാക്കുന്നത്. ഏഷ്യയിലെ ഒന്നാമത്തേതും ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെയും കോൾ ബ്ലോക്ക് എന്ന ശ്രേണിയിലാണ് ഡിയോച്ച പഞ്ചാമി കോൾ ബ്ലോക്കിന് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. ഇത് ബീർഭൂം കോൾ ഫീൽഡിലാണ്. ഇത് വെസ്റ്റ് ബംഗാളിലാണ്. ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കോൾ ഫീൽഡാണ്. എങ്കിൽ ഒന്നാമത്തെ ഏറ്റവും വലിയ കോൾ ഫീൽഡ് ഏതാണ്? അതാണ് നോർത്ത് ആൻഡലോഫ് റൊച്ചേല കോൾ മൈൻ ഇൻ പൗഡർ റിവർ ബേസിൻ എന്ന് പറയുന്നത്. ഇത് യു എസ് എയിലാണ്, അമേരിക്കയിലുള്ള നോർത്ത് ആൻഡലോഫ് റൊച്ചേല കോൾ മൈനാണ് ഏറ്റവും വലിയ കോൾ ബ്ലോക്ക് കാണപ്പെടുന്ന ആ ഒരു കോൾ ഫീൽഡ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ നോക്കിയാലോ, ഈ കോൾ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ കൽക്കരി തലസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രദേശമുണ്ട്. അതാണ് ജാർഖണ്ഡിലെ ധൻബാദ് എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുള്ള ധൻബാദ് എക്സ്പ്രസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പോകുന്ന. അപ്പം അങ്ങനെ നോക്കിയാൽ കോൾ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ധൻബാദാണ്, ജാർഖണ്ഡ്, അല്ലെ? ജാർഖണ്ഡ് ധൻബാദിൽ ആണ്, അല്ലെ? എന്താണ് ധൻബാദ് എവിടെ വെച്ചാൽ ജാർഖണ്ഡിലാണ്. അപ്പോൾ ജാർഖണ്ഡ് ധൻബാദ് അതാണ് കോൾ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നൊരു പ്രദേശം എന്ന് പറയുന്നത്. പിന്നെയോ, ഏറ്റവും വലിയ കോൾ ഫീൽഡ് ഏതെന്ന് ചോദിച്ചാൽ ധൻബാദിൽ തന്നെയുള്ള ഝരിയ എന്ന കൽക്കരി പാടമാണ്, അല്ലെ? ജാർഖണ്ഡിലെ ഝരിയ എന്ന് പറഞ്ഞ കൽക്കരി പാടമാണ് ലോകത്തിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. അതേപോലെ ഏറ്റവും പഴക്കം ചെന്ന കൽക്കരിപ്പാടം ഏതെന്ന് ചോദിച്ചാൽ അതിനും നമുക്ക് ഉത്തരമുണ്ടേതാണ്, റാണിഗഞ്ചാണ്. റാണിഗഞ്ച് പശ്ചിമ ബംഗാളിലാണ്. അപ്പോൾ പശ്ചിമ ബംഗാളിൽ റാണിഗഞ്ചാണ് ഏറ്റവും പഴക്കം ചെന്ന കൽക്കരിപ്പാടം എന്ന് ഓർക്കുക. അതേപോലെ പ്രധാനപ്പെട്ട കൽക്കരിപ്പാടങ്ങൾ ഏതെല്ലാമെന്ന് ചോദിച്ചാൽ ബൊക്കാറോയുണ്ട്, കോർബയുണ്ട്, താൽച്ചറുണ്ട്. അപ്പോൾ ബൊക്കാറോയും കോർബയും താൽച്ചറുമെല്ലാം ഏറ്റവും പഴക്കം ചെന്നതും ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്നതുമായിട്ടുള്ള പ്രധാനപ്പെട്ട കൽക്കരി പാടങ്ങളാണെന്ന് ഓർത്തുകൊള്ളുക. അതേപോലെ 70%, അല്ലെ, കൽക്കരിയുടെ ഉൽപ്പാദനത്തിൻ്റെ 70% ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ അത് ജാർഖണ്ഡുണ്ട്, ഛത്തീസ്ഗഡുണ്ട്, ഒഡീഷയുണ്ട്. അപ്പോൾ ജാർഖണ്ഡും ഛത്തീസ്ഗഡും ഒഡീഷയുമാണ് 70% അധികം കോൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളെന്ന് നമ്മൾ ഓർത്തുകൊള്ളുക, അല്ലെ? 70%-ൽ അധികം കോൾ, അല്ലെങ്കിൽ 70%-ൽ അധികം കൽക്കരി നമുക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളാണ് ജാർഖണ്ഡും ഛത്തീസ്ഗഡും ഒഡീഷയും, അല്ലെ? പിന്നെയോ, വെബ് പോർട്ടൽ ബൈ കോൾ മിനിസ്ട്രി, അതായത് നമ്മുടെ കൽക്കരി മന്ത്രാലയത്തിൻ്റെ ഒരു വെബ് പോർട്ടലുണ്ട്. ആ വെബ് പോർട്ടലിൻ്റെ പേരാണ് കൊയിലാദർപ്പൺ എന്നാണ് പറയുന്നത്, അല്ലെ? കൊയിലാദർപ്പൺ എന്ന് പറയുന്നതാണ് കൽക്കരി മന്ത്രാലയത്തിൻ്റെ വെബ് പോർട്ടൽ എന്ന് ഓർത്തുകൊള്ളുക. അതേപോലെ ആദ്യത്തെ കോൾ മെത്തനോൾ പ്ലാന്റ്, ഇന്ത്യയിലെ ആദ്യത്തെ കോൾ മെത്തനോൾ പ്ലാന്റ് ഏതെന്ന് ചോദിച്ചാൽ അത് ബെല്ലാണ്, ഹൈദരാബാദിലാണ്. ഹൈദരാബാദിലെ ബെല്ലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കോൾ മെത്തനോൾ പ്ലാന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്, അല്ലേ? ഇനിയോ, അദാസ കോൾ മൈൻ എന്ന് പറഞ്ഞൊരു മൈനുണ്ട്. ഒരു ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു കോൾ മൈനാണ് അഡാസ കോൾ മൈൻ എന്ന് പറയുന്നത്. അതെവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയിലാണ് സ്ഥിതി കേട്ടോ, അഡാസ കോൾ മൈൻ. പിന്നെയോ, കൽക്കരിയുടെ വിതരണം സുതാര്യമാക്കുക അല്ലെങ്കിൽ സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് നമ്മുടെ ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ എന്താണ് ഒരു സംവിധാനം വന്നിട്ടുണ്ട്. അതിൻ്റെ പേരാണ് പ്രകാശ് എന്നാണ് പറയുന്നത്. കൽക്കരിയുടെ വിതരണം സുഗമമാക്കുക എന്ന പേരിലൊരു പോർട്ടൽ വന്നിട്ടുണ്ട്. അതാണ് പവർ റെയിൽ കൊയില അവൈലബിലിറ്റി ത്രൂ സപ്ലൈ ഹാർമണി എന്ന് പറയുന്നത്. ചുരുക്കപ്പേരാണ് പ്രകാശ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമ്മൾ നോക്കിയാൽ പ്രധാനപ്പെട്ട കോൾ മൈനിങ് സെൻറ്റേഴ്സ് ഏതെല്ലാം നമുക്ക് നോക്കാം, അല്ല? പ്രധാനപ്പെട്ട കോൾ മൈനിങ് സെൻറ്റേഴ്സാണ്. ആന്ധ്രയിലൊരു കോൾ മൈനിങ് സെൻറ്റർ ഉണ്ട്, അതാണ് പാൻഡൂർ എന്ന് പറയും, അല്ലെ? ആന്ധ്രയിലുള്ള പ്രധാനപ്പെട്ട കോൾ മൈനിങ് സെൻറ്ററിൻ്റെ പേരാണ് പാൻഡൂർ എന്നാണ് പറയുന്നത്. പിന്നെയോ, തെലങ്കാനയുണ്ട്. തെലങ്കാനയിലുള്ളതിൻ്റെ പേരെന്താണ്? അത് സിംഗരണി എന്നാണ്. അപ്പോൾ തെലങ്കാനയിലുള്ള കോൾ മൈനിങ് സെൻറ്ററിൻ്റെ പേര് സിംഗരണി എന്നാണ്. മഹാരാഷ്ട്രയുണ്ട്. മഹാരാഷ്ട്രയിലുള്ള പേര് ചാട, വർദ, കാംറ്റി, ബർദൻ എന്നിങ്ങനെയൊക്കെയുള്ളതാണ്, അല്ലെ? ബന്ധൻ എന്നിങ്ങനെയൊക്കെയുള്ളതാണ് മഹാരാഷ്ട്രയിലുള്ള പ്രധാനപ്പെട്ട കോൾ മൈനുകൾ എന്ന് പറയുന്നത്. ഒഡീഷയിലാണെങ്കിലോ താൽച്ചറും രാംപൂരും ഒറീസയിലുള്ളതാണ്. ഛത്തീസ്ഗഡിലാണെങ്കിൽ കോർബയുണ്ട്. മധ്യപ്രദേശിലാണെങ്കിൽ എന്തുണ്ട്? സിംഗ്രൗളിയുണ്ട്, സിംഗ്രൗളി. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും കൽക്കരി എന്ന് പറയുന്ന ഊർജ്ജ വിഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അത്യാവശ്യം മനസ്സിലാക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ മേഖലയിൽ നിന്ന് നമുക്ക് മുഴുവൻ മാർക്കും ലഭ്യമാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നു നിർത്തുന്നു. ഓൾ ദ ബെസ്റ്റ്.